കോട്ടയത്തെ മുക്കുമണ്ഡം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ ബി ജെ പി നേതാവ് പിടിയിൽ. ബി ജെ പി വെള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് മനോജ് കുമാറാണ് പിടിയിലായത്. കടുത്തുരുത്തി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയത്. വിവരങ്ങൾ നൽകാൻ സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. സനോജ, ബി ജെ പി നേതാവ് മുക്കുമണ്ഡ കേസിൽ പിടിയിലായിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും അതിനു മുമ്പ് രസകരമായ ഒരു സംഭവം. അദ്ദേഹം ഈ സൈബർ ഇടത്തിൽ ബി ജെ പിയുടെ വലിയ പോരാളിയായിരുന്നു. അദ്ദേഹം ഈ വെള്ളൂരിലെ ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോ സൈബർ ഇടത്തിൽ അദ്ദേഹം നിരന്തരമായി ഇടതുപക്ഷത്തിനെതിരെയും യു ഡി എഫിനെതിരെയും ഒക്കെ വലിയ തോതിലുള്ള പ്രചാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു രസകരമായ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഈ ലൂർദ് പള്ളിയില് സുരേഷ് ഗോപി ഈ മാതാവിനെ കിരീട സമർപ്പിക്കുന്ന ആ വീഡിയോ പങ്കുവച്ചിട്ട് അദ്ദേഹം അതിന്റെ അടിക്കുറിപ്പ് എഴുതിയിട്ടുള്ളത് ഇത് മുക്കുമണ്ഡമാണെന്ന് ആരും പറയരുത് എന്നുള്ള ഒരു അടിക്കുറിപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേ നേതാവ് തന്നെയാണ് ഇപ്പോൾ മുക്കുമണ്ഡം പണയപ്പെടുത്തി പണം തട്ടിയ കേസിൽ പിടിയിലായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ദീർഘകാലമായി ബി ജെ പിയുടെ പ്രവർത്തകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മേഖലയിൽ അദ്ദേഹം ബി ജെ പിയുടെ സമരപരിപാടികളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇദ്ദേഹം നമ്മുടെ കടുത്തുരുത്തി അർബൻ ബാങ്കിൽ നിന്നും 8 ഗ്രാം 8 പവൻ തൂക്കം വരുന്ന സ്വർണം, അതായത് 8 വളകളാണ് ഇദ്ദേഹം പണയപ്പെടുത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ വെള്ളൂർ ശാഖയിലാണ് ഇയാൾ പണയം വെച്ച് തട്ടിപ്പ് നടത്തിയത്. സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് 2023 ആഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം 48 ഗ്രാം വരുന്ന, മുമ്പ് ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയ പശ കൊണ്ട് 48 ഗ്രാം വരുന്ന 6 വളകൾ പണയപ്പെടുത്തി അദ്ദേഹം 185,000 രൂപ തട്ടിപ്പ് നടത്തിയിരുന്നു. എന്നാൽ ഇത് മുക്കുമണ്ഡമാണെന്ന് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം പിന്നീട് വീണ്ടും അദ്ദേഹം 2023 നവംബറിൽ 16 ഗ്രാം തൂക്കം വരുന്ന 2 വളകൾ പണയപ്പെടുത്തി 63,000 രൂപ വീണ്ടും വായ്പ എടുത്തു. അങ്ങനെ 8 പവന്റെ സ്വർണം പണയപ്പെടുത്തി ഏകദേശം 248,000 രൂപയുടെ രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ തട്ടിപ്പ് ആദ്യഘട്ടത്തിൽ അവിടുത്തെ പരിശോധന, ഈ സ്വർണം പണയപ്പെടുത്തുമ്പോൾ പരിശോധിച്ചതിന് ശേഷമാണ് ബാങ്ക് അത് സ്വീകരിക്കാറുള്ളത്. എന്നാൽ അത് ആദ്യം അത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പുതിയ ഓഡിറ്റർ വന്ന സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇത് അറിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. കൃത്യമായ പരിശോധനയിൽ ഈ ബി ജെ പി നേതാവ് പണയപ്പെടുത്തിയത് മുക്കുമണ്ഡമാണെന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തോട് പണം തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇദ്ദേഹം പണം നൽകാൻ തയ്യാറായില്ല, താൻ പിടിക്കപ്പെടുകയില്ല എന്നുള്ള അമിതമായ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു ഈ ബി ജെ പി നേതാവ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈ ബാങ്കിന്റെ സെക്രട്ടറി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത അദ്ദേഹം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അതിനുശേഷം ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പോലീസ് ഔദ്യോഗികമായി കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ബി ജെ പിയുടെ നേതാവ് മുക്കുമണ്ഡം പണയപ്പെടുത്തി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അഞ്ജന. എന്തായാലും സനോജ് സൂചിപ്പിച്ചതുപോലെ വളരെ രസകരമായ സംഭവം തന്നെയാണ്. കാരണം ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി ഇങ്ങനെ കിരീടം നൽകുന്നതിന്റെ പടമൊക്കെ ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് അതിനെ മറ്റുള്ളവരെ കളിയാക്കുകയായിരുന്നു അദ്ദേഹം. ഈ പിടിയിലായിട്ടുള്ള ബി ജെ പി നേതാവ് മുക്കുമണ്ഡമാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതേ ആൾ തന്നെയാണ് ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൽ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ മുക്കുമണ്ഡം പണയം വെച്ച കേസിൽ പിടിയിലായിരിക്കുന്നത്. ഇയാൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയൊക്കെയാണ്. വളരെ രസകരമായ വാർത്ത തന്നെയാണ്.